ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ചില ചോദ്യങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാൾ എന്തിനാ പറ്റിക്കുന്നേ? ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. ഒത്തിരിയേറെ സ്നേഹിച്ച് കൂടെയുണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരാൾ ചിലപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, നല്ലൊരു സ്നേഹബന്ധമായിരിക്കാം. പക്ഷേ നമുക്കൊരു പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയിട്ട് പോയത് എന്തായിരിക്കും? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം നമ്മളെ കുത്തി നോവിച്ചത് എന്തുകൊണ്ടായിരിക്കും? ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. സഹിക്കുക എന്നല്ലാതെ വേറെ അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. എത്രമാത്രം നമ്മൾ ചോദ്യങ്ങൾ ഉയർത്തിയാലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ എന്തേ ഇവരെന്നെ പറ്റിച്ചേ, അച്ഛാ എന്തേ ഇവരെന്നെ ഇത്രയേറെ വേദനിപ്പിക്കുന്നേ, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ, കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ലേ, ഒപ്പം നടന്നതല്ലേ, ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഒന്നിച്ച് നിന്നതല്ലേ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതല്ലേ, ഒന്നിച്ച് ഒത്തിരിയേറെ യാത്രകളിലേക്ക് പോയതല്ലേ, പിന്നെ എന്തുകൊണ്ടാച്ചാ എൻ്റെ ഈ സുഹൃത്ത് എന്നെ പറ്റിച്ചേ, പിന്നെ എന്തുകൊണ്ടാച്ചാ എൻ്റെ ഈ സുഹൃത്ത് എന്നെ പിന്നിൽ നിന്ന് കുത്തിയേ? ഉത്തരങ്ങളില്ല. ചില ചോദ്യങ്ങൾക്കൊന്നും ജീവിതത്തിൽ ഉത്തരങ്ങളില്ല. സഹിക്കുക എന്നല്ലാതെ ഇത് ജീവിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക എന്നല്ലാതെ ഉത്തരങ്ങളില്ല. ജീവിതം അങ്ങനെയാണ്, മുൻപോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.